ഹായ് ഓൾ സജീർ ക്യൂടോക്സിൻ്റെ നാലാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചോണ്ടിരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്നതിനെ പറ്റിയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി എന്താണ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്നും എന്താണെന്ന് വ ഡയനാമിക് ടെസ്റ്റിംഗ് എന്നും ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് ആൻഡ് നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് എന്താണെന്നും നമ്മൾ നോക്കിയപ്പോൾ ആ എന്താണെന്ന് എൻ്റെ ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് നമ്മൾ തന്നത് ഇനിയിപ്പോൾ ഇന്ന് ഇന്ന് നമ്മൾ പോകുന്നത് ഫങ്ഷണൽ ടെസ്റ്റിങ്ങിലേക്കാണ് ഫങ്ഷണൽ ടെസ്റ്റിങ്ങിൻ്റെ ടൈപ്സിനെ പറ്റിയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ഈ ചാനൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മുതൽ നാലാമത്തെ പാട്ടാണ് ആദ്യം മുതലുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മാനുവൽ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഒരു ബിഗിനർ ലെവലിലുള്ള ഐഡിയ എന്താണെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്നത്തെ സെഷനിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ് ഫങ്ഷണൽ ടെസ്റ്റിങ്ങിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ടു ടൈപ്പ് ഓഫ് ഫങ്ഷണൽ ടെസ്റ്റിംഗ് ഉണ്ട് അത് ബ്ലാക്ക് ബോക്സ് ആൻഡ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് അപ്പോൾ ഈ ഒരു ഇമേജിൽ തന്നെ നിങ്ങൾക്ക് എന്താണെന്നൊരു ഐഡിയ നമുക്ക് കിട്ടും നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാനത് എന്താണെന്ന് ഡെഫിനേഷൻ പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത് അപ്പോൾ ഒരു വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റർക്ക് ഒരു ഇൻറ്റേർണൽ കോഡ് അറിഞ്ഞ് ആ കോഡ് അനുസരിച്ചിട്ട് ഇൻപുട്ട് കൊടുക്കുകയും അതിനനുസരിച്ചിട്ടുള്ള എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് അറിയുകയും ചെയ്യും അറിയുകയും ചെയ്യുന്നതിനെയാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്നാൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റേർണൽ സ്ട്രക്ചറോ ഇംപ്ലിമെൻറ്റേഷനോ എന്താണെന്ന് അറിയേണ്ട നമുക്ക് അതിൻ്റെ ഫങ്ഷണൽ ബിഹേവിയർ ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഫംഗ്ഷനാലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യുകയും അങ്ങനെ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യുന്നതാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിലുള്ളത് അപ്പോൾ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങും ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങും തമ്മിലുള്ള ചില ഡിഫറൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് നോക്കാൻ ഇൻറ്റേർണൽ സ്ട്രക്ചർ മീൻസ് ഇൻറ്റേർണലായിട്ടുള്ള അതിൻ്റെ ഇമ്പ്ലിമെൻറ്റേഷൻ നമുക്ക് അല്ലെങ്കിൽ നോളജ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ബ്ലാക്ക് ബോക്സിൽ അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല നമുക്ക് എന്താണ് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട് പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി അത് പക്ഷേ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിലാണെങ്കിൽ ഇൻറ്റേണൽ സ്ട്രക്ചർ അറിയുകയും വേണം ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണെന്ന് അറിയാനാവും അതുകൊണ്ടാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിങ് കൂടുതലും ഡെവലപ്പേഴ്സ് ആണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അതിനുശേഷമുള്ളത് മൂന്നാമത്തെ നോളജ് ഓഫ് പ്രോഗ്രാമിംഗ് ഈ ഒരു ലെവലിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിന് പ്രോഗ്രാമിംഗ് നോളജ് ആവശ്യമില്ല പക്ഷേ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൽ പ്രോഗ്രാമിംഗ് ആവശ്യമുണ്ട് പക്ഷേ നമ്മൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ കൂടുതൽ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ അഥവാ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രോഗ്രാമിംഗ് നോളജ് അത്യാവശ്യമാണ് താനും അപ്പോൾ ആദ്യത്തെ ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് നോളജ് നമുക്ക് ആവശ്യമില്ല അടുത്തതാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിൻ അല്ലെങ്കിൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ എന്ത് ടൈപ്പ് ആണ് വൈറ്റ് ബോക്സ് ആണെങ്കിൽ സ്ട്രക്ചറൽ അല്ലെങ്കിൽ ലോജിക്കൽ ടെസ്റ്റ് ടെസ്റ്റുകളാണ് നടത്തുന്നത് മീൻസ് നമ്മൾ എന്താണ് നമ്മൾ എഴുതിയിരിക്കുന്ന കോഡ് അതിൻ്റെ കോഡിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്ക് വെച്ചിട്ട് ഒരു ലോഗിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ലോഗിൻ ബട്ടണിലേക്ക് മീൻസ് നമുക്ക് യൂസർ വാല്യൂ എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്ര ഒരു പാസ്വേഡിലേക്കൊരു ഫോർ എക്സാമ്പിൾ സിക്സ് ആണ് അലോ ചെയ്യുന്നത് അത് ആ അത് മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ലോജിക്സ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നതാണ് വൈറ്റ് ബോക്സ് ഇനി അഥവാ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സെയിം കാര്യം നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുമോ അതാണ് ഒരു ഫംഗ്ഷനാണ് ലോഗിൻന്ന് പറഞ്ഞൊരു ഫങ്ഷനാണ് ആ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ബ്ലാക്ക് ബ്ലാക്ക് ബോസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇനി ടെസ്റ്റിംഗ് എങ്ങനെയാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ടെസ്റ്റിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് വൈറ്റ് ബോക്സിലാണെങ്കിൽ ഡിസൈൻ ഡോക്യുമെൻറ്റ് മീൻസ് എങ്ങനെയാണ് നമ്മൾ മൊത്തത്തിൽ ഒരു ഡിസൈൻ നമ്മുടെ സിസ്റ്റം എങ്ങനെ എങ്ങനായിരിക്കുന്ന ഒരു ഡിസൈൻ ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ചെയ്യാം പക്ഷേ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണെങ്കിൽ ആ സെയിം ലെവൽ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണം നമുക്ക് എന്തൊക്കെ ആണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത് ആ ഒരു ഫംഗ്ഷൻസ് ബേസ് ചെയ്തായിരിക്കും ബ്ലാക്ക് ബോസ് ടെസ്റ്റിംഗ് നമ്മൾ നടത്തുന്നത് പിന്നെ ഇതിൻ്റെ ലെവൽസ് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബോസ് ടെസ്റ്റിംഗ് ലോവർ ലെവലും ബ്ലാക്ക് ബോസ് ആണെങ്കിൽ ഹയർ ലെവലുമാണ് മീൻസ് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ ഏറ്റവും ലോവർ ലെവലിൽ തന്നെ ചെയ്യുന്നതാണ് വൈറ്റ് ബോക്സ് എങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള സ്റ്റേജുകളിലാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഇനി നമുക്ക് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്താണെന്ന് ഒന്ന് നോക്കാം അപ്പം വൈറ്റ് ബോർഡ് ടെസ്റ്റിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ടെസ്റ്റിംഗിലെ ലോവർ ലെവലാണ് അപ്പോൾ നമ്മൾ ഞാൻ ഓൾറെഡി ലെവൽസ് ഓഫ് ടെസ്റ്റിംഗിൽ പറഞ്ഞു കഴിഞ്ഞു അതിൽ ഏറ്റവും ലോവർ ലെവൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് യൂണിറ്റ് ടെസ്റ്റിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ എത്ര ബ്രാഞ്ച് അല്ലെങ്കിൽ നമ്മുടെ കോഡ് എത്ര കവറേജ് ഉണ്ട് അതിൻ്റെ പാത്ത് എങ്ങനെയാണ് അതൊക്കെയാണ് നമ്മൾ ഈ വൈറ്റ് ബോർഡ് ടെസ്റ്റിംഗിൽ നടത്തുന്നത് അപ്പോൾ കൂടുതലും ഇത് ഡെവലപ്പേഴ്സാണ് അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഒരു ഒരു ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഒരു സിമ്പിൾ അതിൽ അതിലേക്ക് രണ്ട് വാല്യൂ നമ്മൾ ഇൻഡെ ബി എന്ന് പറഞ്ഞ രണ്ട് വാല്യൂ നമ്മൾ പാസ് ചെയ്യുകയാണ് ഈ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് ഈ രണ്ട് വാല്യൂ പാസ് ചെയ്ത് ഇതിനുള്ള ഫങ്ഷൻ ഒരു സം എന്ന് പറഞ്ഞ വേരിയബിൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുക അതിൻ്റെ വാല്യൂ സമ്മിലേക്ക് സേവ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഈ സമ്മിലേക്ക് സേവ് ചെയ്യുന്ന ഈ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇത് ഇതിൻ്റെ ഇത് ഈവൻ വൻ നമ്പരാണോ ഓഡ് നമ്പർ നമുക്ക് റിസൾട്ട് കിട്ടുന്ന വാല്യൂ ഈവൻ ആണോ ഓഡ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഇവിടെ ഇതാണ് ഈ ചെറിയൊരു ഫങ്ഷൻ അപ്പോൾ ഇതിൻ്റെ വൈറ്റ് ബോക്സിൽ നോർമലി ഇത് ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ ചെക്ക് ചെയ്ത് നോക്കുന്നത് ചില ടെസ്റ്റ് കേസസ് ഫോർ എക്സാമ്പിൾ ടെസ്റ്റ് കേസസ് അപ്പം എയ്ക്കുള്ള വാല്യൂ ടു എന്നും ബിക്കുള്ള വാല്യൂ ഫോർ എന്നും കൊടുത്താൽ അത് എന്തായാലും ഈവൻ നമ്പർ ആയിരിക്കും വരുന്നത് അടുത്തത് എയ്ക്കുള്ള വാല്യൂ വണ്ണും ബിക്കുള്ള വാല്യൂ ടൂവും കൊടുത്തു കഴിഞ്ഞാൽ അത് ഓഡ് നമ്പർ ആയിരിക്കും അതുപോലെ എക്ക് ത്രീയും മീൻസ് രണ്ട് ഓഡ് നമ്പർ പാസ് ചെയ്താൽ അത് അതിൻ്റെ റിസൾട്ട് എന്തായാലും ഈവൻ നമ്പർ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഡിഫറെൻ്റ് കോമ്പിനേഷൻസ് ഓഫ് ടെസ്റ്റ് കേസസ് ആയിരിക്കും നോർമലി ചെക്ക് ചെയ്യുന്നത് കാരണം ഈ ഈ ഈ കോമ്പിനേഷൻസിനൊക്കെ ഈ വർക്ക് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഈ കോമ്പിനേഷൻസ് നമ്മൾ വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇങ്ങനെ ഒരു ഡെവലപ്പർ ലെവലിൽ ഒരു കുറച്ച് മോക്ക് ഡേറ്റാസ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നതാണ് ഈ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ള ഇതിനെയാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് ആണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ വൈറ്റ് ബോഡ് ടെസ്റ്റിംഗ് ഇപ്പോൾ ഇതാണ് ഒരു വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാമെന്ന് അപ്പോൾ ഇത് നോർമലി ടെസ്റ്റേഴ്സ് അല്ല ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഇത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് അടുത്തത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിലേക്ക് പോകാം ഓക്കെ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മളൊരു സിസ്റ്റത്തിനെ എക്സാമിൻ ചെയ്യുകയാണ് അതിൻ്റെ ഫങ്ഷനാലിറ്റി വെച്ചിട്ട് അതിൻ്റെ ഇൻഡ്യാണെന്ന സ്ട്രക്ചറോ എന്താണ് ഇതിൻ്റെ എന്താണെന്നൊന്നും നോർമലി മനസ്സിലാക്കാതെ അത് വെച്ചിട്ട് നമ്മളതിനെ എക്സാമിൻ ചെയ്യുന്നതാണ് ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇത് എവറി ലെവൽ ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ ആപ്ലിക്കബിൾ ആണ് നോർമലി നമ്മൾ ലോവർ ലെവലായിട്ടുള്ള യൂണിറ്റ് ടെസ്റ്റിംഗ് നമ്മൾ വൈറ്റ് ബോക്സിൽ പോകണ ബാക്കി മൂന്ന് ലെവൽ ഇൻറ്റഗ്രേഷൻ സിസ്റ്റം ആൻഡ് യൂസർ ആക്സപ്റ്റൻസ് ടെസ്റ്റിങ്ങിൽ ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മളത് അത് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ ഡിഫറെൻറ്റ് ലെവൽസിനെ പറ്റി അപ്പോൾ ആ ലെവൽസിലുള്ള ഹയർ ലെവൽസായി ഇൻറ്റഗ്രേഷൻ സിസ്റ്റം ആക്സപ്റ്റൻസ് ടെസ്റ്റിങ്ങിലെ ഡിഫറെൻറ്റ് ഫംഗ്ഷനൽ ഫംഗ്ഷനാലിറ്റി വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലോഗിൻ ആണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഒരു വെബ് പേജിൽ ഒരു ലോഗിൻ ഫങ്ങ്ഷൻ ഉണ്ട് എന്ന് കരുതുക അപ്പോൾ അതിൽ ലോഗിൻ ഫങ്ഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് യൂസർ നെയിമും അറിയണം പാസ്വേഡും അറിയണം എന്നിട്ട് ലോഗിൻ ചെയ്യണം അപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് വെച്ചിട്ട് നമുക്ക് ഇൻറ്റേണൽ ആയിട്ട് യൂസർ നെയിം എങ്ങനെയാണ് എൻറ്റർ ചെയ്യേണ്ട അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് കോഡ് വർക്ക് ആവുന്നതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിൽ ഇതിൻ്റെ ഈ ഫംഗ്ഷൻ മാത്രം ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള യൂസർ നെയിം ടെക്സ്റ്റ് ബോക്സിലേക്ക് വാല്യൂ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതാണ് ഏബിൾ ടു എൻറ്റർ യൂസർ നെയിം അതാണ് കുറച്ച് ടെസ്റ്റ് കേസ് ഏബിൾ ടു എൻ്റർ പാസ്വേഡ് നമുക്ക് ഈ പാസ്വേഡ് ബട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ദെൻ ലോഗിൻ ബട്ടൺ എനേബിൾഡ് ആണോ കാരണം നമുക്ക് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ലോഗിൻ ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അപ്പോൾ ഇന്ത്യയുടെ സ്ട്രക്ചേഴ്സ് ഒന്നും നമുക്കറിയേണ്ട ഇനി അടുത്ത അടുത്ത ലെവലായിട്ടുള്ള വാലിഡേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് നമ്മൾ നമ്മുടെ വാലിഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മളത് സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അടുത്തത് മീൻസ് നെഗറ്റീവ് ടെസ്റ്റ് കേസസ് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാലിഡ് യൂസർ നെയിം മാത്രം എൻ്റർ ചെയ്യുകയാണ് പാസ്വേഡ് എൻ്റർ ചെയ്യുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാൻ നമുക്ക് പറ്റരുത് അപ്പോൾ അത് വേറൊരു ഫംഗ്ഷണൽ ചെക്കിങ്ങാണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് യൂസർ നെയിമും ആ യൂസർ നെയിമിനുള്ള ഇൻവാലിഡ് പാസ്വേഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുമോ ഇനി അടുത്ത വേറൊരു കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവാലിഡ് യൂസർ നെയിമും പിന്നെ പാസ്വേഡ് എന്തായാലും കൊടുക്കുക അപ്പോൾ യൂസർ നെയിം ഇൻവാലിഡ് ആണ് അപ്പോൾ 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 നമുക്ക് അൺ ടു ലോഗ് ലോഗിൻ അല്ലെ സൈൻ ഇൻ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ടെസ്റ്റ് കേസ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒന്നും നമ്മൾ നോക്കുന്ന പോലും നോക്കുന്നില്ല നമുക്ക് ഈ ഈ ഒരു ടൈപ്പ് ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ടെസ്റ്റ് കേസസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഇതിനാണ് ബ്ലാക്ക് ബോസ് ടെസ്റ്റിംഗ് അപ്പോൾ ഇവിടെയാണ് റിയൽ ടെസ്റ്ററിൻ്റെ വർക്ക് വരുന്നത് ബ്ലാക്ക് ബോസ് ടെസ്റ്റിങ്ങിൽ അപ്പോൾ ഇത് ഒരു സിമ്പിൾ ടെസ്റ്റ് കേസ് എക്സാമ്പിൾ ആണ് നമ്മൾ ഒരു ലോഗിൻ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതൽ വീണ്ടും നമുക്ക് ടെസ്റ്റ് കേസ് ആഡ് ചെയ്യാം ഇപ്പോൾ ഞാനൊരു പറഞ്ഞു പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ബ്ലാക്ക് ബോസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇനി ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല പല ടെക്നിക്സ് യൂസ് ചെയ്യാം ഇതിന് പല പല ടെസ്റ്റിങ് ടെക്നിക്സ് ഉണ്ട് അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റേഴ്സ് റിയൽ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിനെപ്പറ്റി നാല് പക്ഷേ ഈ മെത്തേഡ്സ് അവർ ബൈ ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും പക്ഷേ അത് ഇന്ന മെത്തേഡ് ആണെന്ന് അറിയില്ല പക്ഷേ ഇത് ജസ്റ്റ് ഒരു നിങ്ങൾ ആരവിന് വേണ്ടിയിട്ടും അഥവാ ഈ ടെസ്റ്റിംഗ് ഫീൽഡിലേക്ക് വരുന്നവരെ മീൻസ് ഈ ഒരു ഈ ഒരു ലെവലിലൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് അപ്പോൾ ഫസ്റ്റാണ് ഇക്വാലൻസ് പാർട്ടീഷനിങ് ഇക്വിാലൻസ് പട്ടീഷണി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ടെസ്റ്റേഴ്സ് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഉണ്ടെങ്കിൽ അതിലെ പല പല രീതികൾ ചെയ്യാം അതിനെ പല പല ഡിഫറൻറ്റ് കണ്ടീഷൻസ് ഉണ്ടാവും ആ കണ്ടീഷൻസിന് ഓരോരുത്തർക്കായിട്ട് കൊടുക്കുക എന്നിട്ട് അത് ഇക്കേബലിൻ്റെ പാർട്ടീഷൻ ചെയ്തിട്ട് പലരും പല ചെയ്യാം ഇപ്പോൾ എക്സാമ്പിളാണ് നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടത് ഒരു 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 സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഫയൽസ് അപ്ലോഡ് ചെയ്യണം ഫയൽസ് നമുക്ക് ഏത് ഫയൽ വേണമെങ്കിലും ഇപ്പം ഇമേജ് ഫയൽസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഡോക്യൂമെൻറ്റ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ പവർ പോയിന്റ് ഉണ്ടാകും പി ഡി എഫ് ഉണ്ടാവും പല ടൈപ്പ് ഫയൽസ് ഉണ്ടാകും അപ്പോൾ ഓരോ ഗ്രൂപ്പിനും നിങ്ങൾ ഇമേജിനുള്ള ടെസ്റ്റ് ചെയ്യുക നിങ്ങൾ പി ഡി എഫ് ചെയ്യുക നിങ്ങൾ വേഡ് വേഡ് ഫയൽ ചെയ്യുക അങ്ങനെ പല പലതായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് സൈസസ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചെയ്യുന്ന ടെക്നിക്കിനെയാണ് ഇക്വീവാലൻസ് പാർട്ടിഷനിങ് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു അതിർത്തി ആ ഒരു അനാലിസിസ് ആണ് അപ്പോൾ ചില ടെസ്റ്റ് കേസസ് അല്ലെങ്കിൽ ചില ടെസ്റ്റിങ് നമുക്ക് എന്താണ് ഇതിൻ്റെ ചില സിസ്റ്റംസ് ചില വാല്യൂസ് ഒരു ലിമിറ്റ് ഉണ്ടാവും മീൻസ് ഒരു അപ്പർ ലിമിറ്റും ഉണ്ടാവും ലോവർ ലിമിറ്റും ഉണ്ടാവും ഈ ലിമിറ്റിന് ഇടയിലുള്ള നമ്പേഴ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഒരു എക്സാമ്പിൾ ഒരു ഒരു സിസ്റ്റം അലോ ചെയ്യുന്നത് വൺ മുതൽ തൗസൻഡ് വരെയുള്ള വാല്യൂസ് ആണ് അപ്പോൾ ഈ ഒരു ബൗണ്ടറി പോലെ അനാലിസിസ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യണം വണ്ണും തൗസൻ്റും എൻ്റർ ചെയ്താൽ സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ വണ്ണിന് താഴെയുള്ള സീറോയും അല്ലെങ്കിൽ വണ്ണിന് തൗസൻഡിന് മുകളിലുള്ള തൗസൻഡ് വണ്ണ് എൻ്റർ ചെയ്താൽ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു ബൗണ്ടറിയിൽ മാത്രം ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഈ ഒരു പ്രോസസ്സ് അതിൽ ഈ ഒരു ടെക്നിക്കാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ ടേബിൾ ടെസ്റ്റിങ് അപ്പോൾ ഇതൊരു ഡിസിഷൻ മേക്കിംഗ് ആണ് അതിൽ പല പല കോമ്പിനേഷൻസ് വെച്ചിട്ട് ഒരു ഡിസിഷൻസ് മേക്ക് ചെയ്തതാണ് ഡിസിഷൻ ടേബിൾ ടെസ്റ്റിംഗ് എന്ന് പറയും പല പല കണ്ടീഷൻസ് ഉണ്ടാവും ഈ പല പല കണ്ടീഷൻസും അതിനനുസരിച്ച് ഈ കണ്ടീഷൻസിനൊക്കെ എക്സ്പെർട്ട് റിസൾട്ട് ഇപ്പോൾ ഈ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ലോഗിൻ ഫംഗ്ഷൻ ഞാൻ പല പല കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം എന്താണ് വാലിഡ് യൂസർ നെയ്മും പാസ്വേഡും ഇൻവാലിഡ് യൂസർ നെയ്ം പാസ്വേഡും വാലിഡ് യൂസർ നെയിം ഇൻവാലിഡ് പാസ്വേഡും ഇനി യൂസർ നെയ്ം പാസ്വേർ എം ഡി ആക്കിയിട്ട് നമ്മൾ അയക്കുന്നു ആ ഒരു ലെവലിലേക്ക് നമ്മൾ പല പല കണ്ടീഷൻസ് വായിക്കും അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഒരു എക്സ്പേർട്ടുണ്ട് അപ്പോൾ ഇതിൽ വാലിഡ് യൂസർ നെയിം പാസ്വേഡ് കേസ് മാത്രമേ എന്താ പറ്റുള്ളൂ ലോഗിൻ ആവുള്ളൂ ബാക്കിയുള്ള എല്ലാ കണ്ടീഷനിലും ലോഗിൻ ഫെയിൽ ആവണം അപ്പോൾ ഇങ്ങനെ പല പല കണ്ടീഷൻസ് വെച്ചിട്ട് പല പല കോമ്പിനേഷൻസ് വെച്ചിട്ട് ചെയ്യുന്നതിനാണ് ഡിസിഷൻ ടേബിൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ ടെസ്റ്റിംഗ് അപ്പോൾ ഇതിനൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സിസ്റ്റം എന്താണ് സെയിം ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ് അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഒരു പ്രോസസ്സാണ് അപ്പോൾ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് സെയിമാണ് പക്ഷേ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് അനുസരിച്ചിട്ട് അത് കിട്ടുന്ന ഔട്ട്പുട്ട് ഡിഫറെൻ്റ് ടൈമിൽ ഡിഫറെൻ്റ് ആയിരിക്കും ഒരു എക്സാമ്പിളാണ് എ ടി എം മെഷീൻ എ ടി എം മെഷീനിൽ നമ്മൾ മണി വിത്ഡ്രോ ചെയ്യുന്നു അപ്പോൾ മണി വിത്ഡ്രോ ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കെന്ത് കിട്ടും ക്യാഷ് കിട്ടും അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇൻപുട്ട് എന്താണ് നമ്മൾ വിത്ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഇൻപുട്ടാണ് നമ്മൾ എ ടി എം എച്ചിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ബാലൻസ് ഉണ്ടെങ്കിൽ കിട്ടും പക്ഷേ ഇനി അതോ നമ്മുടെ ബാലൻസ് ഇല്ലെങ്കിൽ അപ്പോൾ അപ്പം ബാലൻസ് ഉള്ളത് ഒരു സ്റ്റേറ്റും ബാലൻസ് ഇല്ലാത്ത വേറൊരു സ്റ്റേറ്റും അപ്പോൾ ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് യുവർ അക്കൗണ്ട് ഈ പൈസ ഇല്ല എന്ന് കാണിച്ചുള്ള മെസ്സേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സെയിം ഇൻപുട്ടാണ് എന്താണ് വിത്ഡ്രോവൽ ഓഫ് മണി പക്ഷേ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ് ഈ രണ്ട് സ്റ്റേറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ള രണ്ട് ഡിഫറൻറ്റ് ഔട്ട്പുട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ടെക്നിക്കാണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ ടെസ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ അടുത്തത് ഏറ്റവും ആണ് എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ് സത്യം പറഞ്ഞാൽ എന്നെയൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ല ഒരു ടൈപ്പാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിക്വയർമെൻസും എക്സ്പെക്റ്റഡ് ഔട്ട് പുട്ടും അറിയാം അത് വെച്ചിട്ട് നമ്മളൊരു യൂസറിനെ പോലെ സിമുലേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ് ഇപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ് സാധാരണ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു റിലീസിന് മുമ്പ് ഏറ്റവും അവസാനം നമ്മൾ ചെയ്തു നോക്കും ഇഷ്ടംപോലെ എന്നെ മീൻസ് ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും റിയലി ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ സിംപിളായിട്ട് ബ്ലൈൻഡായിട്ട് നമുക്ക് എന്താണ് റിക്വയർമെൻറ്റ് അറിയാം നമ്മൾ എക്സ്പെർട്ട് നമ്മൾ കുറേ ചുമ്മാ ഈ അങ്ങ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഇതിന് ഒരു എന്താണ് ഒരു ഫോർമാറ്റ് ഒന്നും ഇല്ലാതെ ഈ ക്യൂയർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് എക്സ്പെർട്ട് ഔട്ട്പുട്ട് നമുക്ക് അറിയാം അപ്പോൾ നമ്മൾ അങ്ങ് പല രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ബഗ്സ് അല്ലെങ്കിൽ എയറസ് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ റിക്വയർമെൻറ്റും അറിഞ്ഞിട്ട് എക്സ്പെർട്ട് ഔട്ട്പുട്ട് അറിയാവുന്ന ഒരാൾ യൂസറിന് ഒരു യൂസറിനെ പോലെ ഒരു യൂസർ എന്തിനൊക്കെ ഈ സിസ്റ്റം യൂസ് ചെയ്യുമെന്ന് മനസ്സിലാക്കി ടെസ്റ്റ് ചെയ്യുന്നതിനാണ് എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് എറർ ഗസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റർ അത് മീൻസ് എന്ന് ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനിലെ നോളജ് ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേണം നമ്മൾ ഒരു പ്രീവിയസ് നേരത്തെ ചില എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബഗ് വർഗാകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പഴയ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറേ റിസൾട്ട്സ് ഈ സെയിം ടൈപ്പ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതേ ഇഷ്യൂസ് കസ്റ്റമേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പഴയ റിലീസിൽ ഇങ്ങനെ ഇഷ്യൂസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറയുന്നത് ടെസ്റ്റേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആവുന്നത് അപ്പോൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് എറേഴ്സ് ഗസ്സ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കാണ് എറർ ഗസ്നി ഗസ്സിങ് ടെക്നിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ബ്ലാക്ക് ബോസ് ടെസ്റ്റിങ്ങിൽ ടെക്നിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇക്യു വാലൻസ് ഈക്വലായിട്ട് ടെസ്റ്റ് വർക്ക് ഡിവൈഡ് ചെയ്യുന്നത് ബൗണ്ടറി വാല്യൂ ബൗണ്ടറി മീൻസ് ആ ഒരു ലിമിറ്റ് ടെസ്റ്റ് ചെയ്യുന്നത് ഡിസിഷൻ ടേബിൾ ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് വെച്ചിട്ട് എക്സ്പെർ റിസൾട്ട് ചെയ്യുന്നത് പിന്നെ സ്റ്റേറ്റ് ട്രാൻസിഷൻ ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് അനുസരിച്ചിട്ട് സെയിം ഇൻപുട്ട് കൊടുത്താൽ ഡിഫറൻറ്റ് ഔട്ട്പുട്ട് കിട്ടുന്നത് എക്സ്പ്ലോറേറ്ററി നമ്മുടെ റിക്വയർമെൻറ്റും എക്സ്പെയർ ഔട്ട്പുട്ടും വെച്ചിട്ട് ഒരു യൂസർ ബിഹേവിയർ സിമുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ അനുകരിക്കുന്നത് പിന്നെ എറർ ഗസിങ് ടെസ്റ്റർ ചില എയറൈസ് ഗസ് ചെയ്യുന്ന ടെക്നിക്സ് അപ്പോൾ ഇത്രയും ടെക്നിക്സാണ് നോർമലി ഒരു ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ ടെസ്റ്റിംഗ് വേൾഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ഒരു മീൻസ് ഈ നെയിംസ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ലെങ്കിലും ഈ മെത്തേഡ്സ് ഒക്കെ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് ഇൻ്റർവ്യൂ പർപ്പസിനോ ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമാണ് അപ്പം നമ്മൾ ടെസ്റ്റിംഗ് ജോലിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു മെത ഈ ഒരു എക്സ്പ്ലോററി ടെസ്റ്റിംഗ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട് എങ്കിലും ഈ ഒരു മെതേഡ്സിൻ്റെ നെയിമൊക്കെ അധികം നമ്മൾ അവിടെ ഇൻവോൾവ് ചെയ്യാറില്ല ഓക്കെ ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ്സ് ഓഫ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ടൈപ്പ്സ് ഓഫ് ബ്ലാക്ക് ബോ ബ്ലാക്ക് ബോസ് ടെസ്റ്റിംഗ് ഓൾറെഡി ബ്ലാക്ക് ബോസ് ടെസ്റ്റിംഗ് പറഞ്ഞുകഴിഞ്ഞു ഇത് ഹയർ ലെവൽസ് ഓഫ് ടെസ്റ്റിംഗാണ് ഹയർ ലെവൽസ് ഓഫ് ടെസ്റ്റിങ്ങിലേക്കാണ് ബ്ലാക്ക് ബോസ് ടെസ്റ്റിംഗ് വരുന്നത് അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ ആണ് ഇൻറ്റഗ്രേഷൻ അപ്പോൾ ലെവൽസ് ഓഫ് ടെസ്റ്റിംഗിൽ നമ്മൾ പറഞ്ഞതാണ് ഇത് സെക്കൻഡ് ലെവൽ ഓഫ് ടെസ്റ്റിങ് ആണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ടുള്ള മോഡ്യൂൾസിനെ കമ്പയിൻ ചെയ്തൊരു ഗ്രൂപ്പായിട്ട് അപ്പോൾ ഇത് എന്റെ ലെവൽസ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന സെക്കൻഡ് വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽഡായിട്ട് ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഡിവിജ്വൽ മോഡ്യൂൾസിനെ കമ്പയിൻ ചെയ്തിട്ട് ഇതിനൊരു ഗ്രൂപ്പാക്കി ഒരു എക്സാമ്പിൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് നമ്മൾ സിംപിൾ ആയിട്ട് ലോഗിൻ്റെ യൂസർണേയും മാത്രം എടുക്കുകയാണ് അടുത്തൊരു കമ്പോണൻ്റ് പാസ്വേഡ് എടുക്കുകയാണ് അടുത്തൊരു കമ്പോൻറ്റ് ലോഗിന് പേട്ട് ഇതിനെ മുന്നിലൂടെ കമ്പയർ ചെയ്തിട്ട് മറ്റൊരു മോഡ്യൂൾ ആക്കി ആ ഒരു ആ ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റുന്നതിനാണ് ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ് അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഒരു ടെസ്റ്റിംഗ് ആണ് ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ആണ് സ്മോക്ക് ആൻഡ് സാനിറ്റി ടെസ്റ്റിംഗ് ഈ രണ്ട് ടെസ്റ്റിങ്ങും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ടെസ്റ്റേഴ്സും അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നതുമാണ് മീൻസ് ഇത് ചെയ്യുന്നതാണ് അപ്പോൾ സ്മോക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബേസിക് ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ നമുക്ക് പുതിയൊരു ഫീച്ചർ അല്ലെങ്കിൽ പുതിയൊരു ബഗ് നമ്മൾ ഫിക്സ് ചെയ്തു അല്ലെങ്കിൽ പുതിയൊരു ഫീച്ചർ നമ്മൾ റിലീസ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ആപ്ലിക്കേഷൻ വരികയാണ് അപ്പോൾ അത് വരുന്നതിന് മുമ്പ് നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഏറ്റവും ആദ്യം അത് ജസ്റ്റ് സിമ്പിൾ സ്മോക്ക് ടെസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ സിംപിളായിട്ട് ആ സിസ്റ്റം സ്റ്റേബിൾ ആണോ എന്ന് ഇപ്പോൾ ഒരു എന്താണ് പുതിയൊരു ആപ്ലിക്കേഷൻ വന്നു അല്ലെങ്കിൽ പുതിയൊരു ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റം അടിച്ചു പോയിട്ടില്ല എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അതിനെയാണ് സ്മോക്ക് ടെസ്റ്റിംഗ് ഒരു പേര് പോലെ തന്നെ ഒരു സ്മോക്ക് കടത്തിവിടുകയാണ് ഇവിടുന്ന് നടത്തി അപ്പുറത്ത് എത്തുന്നുണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ അപ്പോൾ നമുക്കത് ഫേസ്ബുക്ക് ലോഗ് മീൻസ് സൈറ്റ് ഓപ്പൺ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ സിമ്പിൾ ഇത്രേ ഉള്ളൂ അപ്പോൾ അതൊരു അതാണ് ഒരു സ്മോക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇനി സാനിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാട്ട് തന്നെ ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഇത് സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത ഫങ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ ഈ നമ്മൾ ഫിക്സ് ചെയ്ത ബഗ് ബഗ്ഗൊക്കെ അതാണ് അപ്പോൾ അതും മാത്രം ജസ്റ്റ് ആ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ലോഗിൻ എന്തെങ്കിലും ഒരു പുതിയൊരു കണ്ടീഷൻ ഇപ്പോൾ പാസ്വേഡ് മിനിമം സിക്സിലെ സിക്സ് ക്യാരക്ടേഴ്സ് വേണം ആ ഒരു ഇതാടി അപ്പോൾ 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 നോക്കുകയാണെങ്കിൽ അപ്പോൾ ഫൈവ് ക്യാരക്ടേഴ്സ് അടച്ചാൽ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റാ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ബഗ് നേരത്തെ നോക്കുകയാണെങ്കിൽ യൂസ് എണ്ണേ മാത്രം എൻ്റെ അടിച്ച് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്തു അപ്പോൾ യൂസെണ്ണെ മാത്രം അടിച്ചാൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇല്ല അതിപ്പം എറർ കാണിക്കുന്നു അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ മാത്രം ടെസ്റ്റ് ചെയ്യുന്നതാണ് സാനിറ്ററി സോ സ്മോക്ക് ആൻഡ് സാനിറ്റീസ് സാനിറ്റൈസിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അത് സത്യം പറഞ്ഞാൽ ഏതൊരു ടെസ്റ്ററും ഇനിഷ്യലി ചെയ്യുന്ന കാര്യങ്ങളാണിത് കാരണം ഫസ്റ്റ് ആ ബിൽഡ് അല്ലെങ്കിൽ ആ ഒരു പുതിയ ഇംപ്ലിമെൻറ്റേഷൻസ് സ്റ്റേബിളാണോ അതിൻ്റെ എന്ന് ചെക്ക് ചെയ്യുകയാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഫംഗ്ഷനാലിറ്റീസ് ആഡ് ചെയ്തത് ഫൈൻ വർക്കിംഗ് ഫൈൻ ആണോ ചെക്ക് ചെയ്യുന്നതാണ് സ്മോക്ക് ഓർ സാനിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അടുത്ത ഫംഗ്ഷനാലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന റിക്വയർമെൻറ്റ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ടെസ്റ്റ് കേസസിൻ്റെ അനുസരിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫംഗ്ഷനാലിറ്റി അപ്പോൾ ഇവിടെ നമ്മൾ ആ നമ്മളൊക്കെ ഓരോ ഫീച്ചർ അല്ലെങ്കിൽ ഓരോ ബാക്ക് ഫീസസിന് നമുക്ക് ടെസ്റ്റ് കേസസ് ഉണ്ടാവും അപ്പോൾ ടെസ്റ്റ് കേസസിനെ പറ്റി തന്നെ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് ടെസ്റ്റ് കേസ് എഴുതാം എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അടുത്ത അടുത്ത പാട്ടുകളിൽ പ്രതീക്ഷിക്കാം അപ്പോൾ ആ ബേസ്ഡ് ഓൺ ദ ടെസ്റ്റ് കേസസ് നമുക്ക് ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ റിക്വയർമെന്റ് ബേസ് റിക്വയർമെൻറ്റ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ടെസ്റ്റ് കേസസ് എഴുതുന്നത് ആ ടെസ്റ്റ് കേസ് വെച്ചിട്ട് നമ്മൾ ആ സിസ്റ്റത്തെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഫങ്ഷനാലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു റിയൽ റിയൽ ടെസ്റ്റിംഗ് ആണ് അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആക്ച്വൽ എറേസ് ഒക്കെ കൂടുതലും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഫംഗ്ഷനാലിറ്റി ടെസ്റ്റിങ്ങിൻ്റെ നെക്സ്റ്റ് ആണ് ഈ റിഗ്രഷൻ ടെസ്റ്റിംഗ് അപ്പോൾ ഈ ഫംഗ്ഷനാലിറ്റി ടെസ്റ്റിംഗ് നോർമലി നമ്മൾ അല്ലെങ്കിൽ ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഇപ്പോൾ നമ്മൾ ഒരു പുതിയൊരു ഫങ്ഷനാലിറ്റി ചിലപ്പോൾ ഒരു ഒരു മാസം നമ്മൾ കുറേ ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്തത് അതെല്ലാം കൂടി ഒരുമിച്ചായിരിക്കും റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഇൻഡിവിജ്വൽ ഫംഗ്ഷൻസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഫങ്ഷനാലിറ്റി ടെസ്റ്റിംഗ് അപ്പോൾ ഈ റിഗ്രഷൻ ടെസ്റ്റിംഗ് പറയുന്നുണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞത് റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലീസിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ ഫങ്ഷനാലിറ്റീസ് എല്ലാം കൂടെ ഒരുമിച്ചാക്കി ഒരൊറ്റ ബ്രാഞ്ചിലാക്കി മീൻസ് ഒറ്റ ബ്രാഞ്ചിലേക്ക് മേർ ചെയ്ത് റിലീസ് ബ്രാഞ്ച് എന്നൊക്കെ നമ്മൾ പറയും നമ്മൾ ആണ് അത് ഈ ഇതിലേക്ക് ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്കാണ് കൂടുതൽ മനസ്സിലാവുന്നത് പല അതിൽ റിലീസ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത റിലീസ് ഏഴ്സിലേക്ക് ബ്രാഞ്ചിലേക്ക് ഈ ഈ ഫങ്ഷനാലിറ്റീസ് ഫുൾ ആഡ് ചെയ്തിട്ട് അത് അത് അതിൻ്റെ ബിൽഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ആ ഒരു പർട്ടിക്കുലർ ബിൽഡിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന റിഗ്രഷൻ ടെസ്റ്റിങ് അപ്പോൾ റിഗ്രഷൻ ടെസ്റ്റിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ചേഞ്ചസ് ഇപ്പോൾ നമ്മൾ എക്സിസിങ് സിസ്റ്റത്തിൽ വരുത്തി ഈ കുറേ ഫങ്ഷനാലിറ്റീസ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ കുറേ ഈ എറൈസ് വന്നത് ഫിക്സ് ചെയ്ത് കുറേ ചെയ്ത് അപ്പോൾ നിലവിലുള്ള അപ്പോൾ നേരത്തെ ഉള്ള സിസ്റ്റത്തിന് എക്സിസ്റ്റിംഗ് ഫങ്ഷനാലിറ്റിക്ക് ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഇപ്പോഴും വർക്കിംഗ് ഫൈനാണെന്ന് ചെക്ക് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഇതാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ന്യൂ ഫംഗ്ഷനായിട്ട് ആഡ് ചെയ്തതും ഇതിൻ്റെ കൂടെ തന്നെ ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യാവുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നിലവിലുള്ള സിസ്റ്റത്തിന് ഒരു പ്രശ്നവുമില്ല ഒരു ഒരു കുഴപ്പവും ഇല്ലാതെ ഇപ്പോഴത്തെ ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്തപ്പോൾ അതും നല്ലപോലെ വർക്കിംഗ് പെർഫെക്റ്റ് വർക്കിംഗ് പെർഫെക്റ്റ് ആണ് എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ റിഗ്രഷൻ ടെസ്റ്റിങ്ങിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഏറ്റവും വലിയ മീൻസ് ഹെൽപ്പ്ഫുള്ളാണ് ഓട്ടോമേഷൻ നമ്മൾ ഓട്ടോമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കിത് ആയിട്ട് കൂടും കാരണം നിലവിലുള്ള സിസ്റ്റം വീണ്ടും 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 ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് കുറേ ടെസ്റ്റ് ഹൺഡ്രഡ്സ് ഓഫ് ടെസ്റ്റ് കേസസ് ആയിരിക്കും ഉണ്ടാവുന്നത് കാരണം നിലവിലുള്ള സിസ്റ്റം ഇസ് എ വെരി ബിഗ് ഹ്യൂജ് സിസ്റ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഓട്ടോമേഷൻ ചെയ്ത് വെച്ചാൽ അവിടെയാണ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് നമ്മൾ ഓട്ടോമേഷിക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോമേഷൻ ടെസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ ആ ഓട്ടോമേഷൻ പൊട്ടി കഴിഞ്ഞാൽ മാത്രം പിന്നെ നമ്മൾ നോക്കിയാൽ മതി എന്ത് ഇവിടെ എറർ എന്താണ് പ്രശ്നം പ്രശ്നമെന്നുള്ള അതിൻ്റെ റിപ്പോർട്ട് എടുത്തിട്ട് നോക്കുക അപ്പോൾ ഓട്ടോമേഷൻ ഏറ്റവും കൂടുതൽ ആവുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് അപ്പോൾ ഈ ഓട്ടോമേഷൻ ടെസ്റ്റിങ് യൂസിങ് സെലേനിയം ഈ മാനുവൽ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ ട്യൂട്ടോറിയൽസ് യൂസിങ് ജാവ ഞാൻ എന്തായാലും തരുന്നതായിരിക്കും അപ്പോൾ ആ സമയത്ത് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അപ്പോൾ റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എക്സിസ്റ്റിംഗ് ഫങ്ഷനാലിറ്റി ഒരു പ്രൊഡക്റ്റിൻ്റെ എക്സിസ്റ്റിംഗ് ഫങ്ങ്ഷനാലിറ്റി പുതിയ ചേഞ്ചസ് വരുമ്പോഴും ഒരു പ്രശ്നവും ഇല്ലാതെ അതിന് ഇമ്പാക്റ്റ് അതിന് ഇമ്പാക്റ്റ് ആവുന്നില്ല പുതിയ ഫംഗ്ഷനാലിറ്റി വന്നാലും പഴയ പ്രോഡക്റ്റ് അത് അതേപോലെ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ പുതിയ ചേഞ്ചസിലും അത് അതും വർക്ക് ആവുന്നുണ്ട് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നതിനാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇനി അടുത്ത രണ്ട് ടെസ്റ്റിംഗ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് എൻ്റെ പാർട്ട് ടു വീഡിയോയിൽ അടുത്ത അടുത്ത രണ്ട് ലെവൽസാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ സിസ്റ്റം ആൻഡ് യൂസർ ആക്സപ്റ്റൻസ് ടെസ്റ്റിംഗ് ഈ സിസ്റ്റം ടെസ്റ്റിങ്ങിൽ എന്ന് പറഞ്ഞു നമ്മൾ ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിലെ ഡിഫറൻറ്റ് മോഡ്യൂൾസ് ആക്കി വന്നതിന് അതിനെ ഫുള്ളി ഒരു ആക്കി ആ മോഡ്യൂൾസിനെ എല്ലാം അവിടെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ എല്ലാം അവിടെ കമ്പയിൻ ചെയ്ത് ഒരൊറ്റ സോഫ്റ്റ്വെയർ ആക്കി മാറ്റുന്ന ആ ഒരു ടെസ്റ്റിങ്ങാണ് സിസ്റ്റം ടെസ്റ്റിംഗ് അതൊരു ഇൻഡ് എൻഡ് ടു എൻഡ് ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ ഒരു ഫുൾ ആപ്ലിക്കേഷനെ ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യുന്നതിനെ റിക്വയർമെൻറ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ യൂസറിൻ്റെ നീഡ്സും റിക്വയർമെൻസും അതിൻ്റെ ബിസിനസ് പ്രോസസ്സും വെച്ചിട്ട് ഒരു ആക്സപ്റ്റൻസ് ക്രൈറ്റീരിയ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഈ ഇത് ആക്സെപ്റ്റബിൾ ആണോ എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് യൂസർ ആക്ടി ആക്സപ്റ്റൻസ് ഇതാണ് ഏറ്റവും ഹയർ ലെവൽ ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ മെയിൻ ടൈപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിങ് ഒരു പല പല മോഡ്യൂൾസിനെ കമ്മി ചെയ്ത് ആക്കി മാറ്റും സോ സ്മോക്ക് ഓർ സാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഫംഗ്ഷനാലിറ്റീസ് ആഡ് ചെയ്ത് കിട്ടുന്ന ബിൽഡ് സ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ അത് അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് നോക്കുന്നത് സാനിറ്റി എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ആഡ് ചെയ്ത ഫീച്ചേഴ്സ് വർക്കിംഗ് ഫൈൻ ആണെന്നും ജസ്റ്റ് അത് മാത്രം ചെക്ക് ചെയ്ത് നോക്കുന്നത് അതാണ് സാനിറ്റി ടെസ്റ്റിംഗ് ഇനി ഫംഗ്ഷനാലിറ്റി ടെസ്റ്റിംഗ് നമ്മുടെ ടെസ്റ്റ് കേസസ് ബേസ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫംഗ്ഷനാലിറ്റി റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു എല്ലാം മുക്യൂർ എല്ലാ കമ്പനിക്ക് എല്ലാ റിലീസ് ഉണ്ടാവും ആ റിലീസ് സമയത്ത് നിലവിലുള്ള പുതിയ ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്തിട്ട് നിലവിലുള്ള പ്രൊഡക്റ്റിന് കുഴപ്പം സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ പുതിയതായിട്ട് ആഡ് ചെയ്താൽ അതും ടീക്ക് ചെയ്താണ് അപ്പോൾ റിലീസിന് മുമ്പ് നടത്തുന്ന ഈ ടെസ്റ്റിങ്ങിനെയാണ് റിഗ്രഷൻ ടെസ്റ്റിങ് അപ്പോൾ റിഗ്രഷൻ ടെസ്റ്റിങ്ങിനാണ് നോർമലി ഏറ്റവും കൂടുതൽ സമയം നമ്മൾ എടുക്കുന്നതും പിന്നെ സിസ്റ്റം ടെസ്റ്റിങ് നമ്മൾ ഫുള്ളി ഒരു സിസ്റ്റത്തെ കംപ്ലീറ്റായിട്ട് ഒരു പ്രൊഡക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനായിട്ട് ഫുൾ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന എൻ ടു എൻ ടെസ്റ്റിങ് നടത്തുന്നതാണ് സിസ്റ്റം യൂസർ ആക്സപ്റ്റൻസ് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സിസ്റ്റം റിക്വയർമെൻസും അതിൻ്റെ യൂസർ നീഡ്സും അതിൽ വെച്ചിട്ട് ആക്സപ്റ്റൻസ് ക്രൈറ്റീരിയ ക്രിയേറ്റ് ചെയ്തിട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ നമ്മൾ ടെസ്റ്റ് ഡെസ്കസ് ക്രിയേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ടൈപ്പ് സോ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് അപ്പോൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ഇവിടെ വെച്ചിട്ട് നമ്മൾ തീർന്നു ഇനി അടുത്ത അടുത്ത പാട്ടിൽ ഇടാൻ പോകുന്നത് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മനസ്സിലായ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതിനെയുള്ള പാട്ടുകളും അതുപോലെ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്